ഇന്ത്യക്കെതിരെയുള്ള ആദ്യ ഏകദിന മത്സരത്തിൽ ഒരുപിടി റെക്കോർഡുകളാണ് കഴിഞ്ഞ ദിവസം പിറന്നിരിക്കുന്നത്. ഇന്ത്യക്കൊപ്പം നാണക്കേടിന്റെ ഒരു റെക്കോർഡ് മാത്രമാണ് സ്വന്തമായിട്ടുള്ളത്. ബാക്കി നാലും ഓസ്ട്രേലിയ സ്വന്തമാക്കി. കളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രകടനമാണ് ഓസ്ട്രേലിയ നടത്തിയത്. ഇന്ത്യയുടെ ബൌളിംഗ് ആവട്ടെ മഹാമോശവുമായിരുന്നു. 3 വിക്കറ്റ് എടുത്ത മുഹമ്മദ് ഷമി മാത്രമാണ് തിളങ്ങിയത്. ജസ്പ്രീത് ബുംറ തീർത്തും മോശമാവുകയും ചെയ്തു. ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ ആരോൺ ഫിഞ്ച് ഇന്ത്യക്കെതിരെ തകർപ്പൻ സെഞ്ചുറിയാണ് നേടിയത്. ഈ കളിയിൽ 5000 റൺസ് തികയ്ക്കുകയും ചെയ്തു. അതിവേഗം ഈ നേട്ടം കൈവരിക്കുന്ന രണ്ടാമത്തെ ഓസീസ് താരമാണ് അദ്ദേഹം. 126 ഇന്നിംഗ്സിലായിരുന്നു ഫിഞ്ചിന്റെ ഈ ഒരു നേട്ടം. ഡീൻ ജോൺസിന്റെ റെക്കോർഡാണ് അദ്ദേഹം സ്വന്തമാക്കിയത്. ജോൺസ് 128 ഇന്നിംഗ്സിലാണ് 5000 റൺസ് തികച്ചത്. 115 ഇന്നിംഗ്സിൽ ഇത്രയും റൺസ് തികച്ച ഡേവിഡ് വാർണറാണ് വേഗത്തിൽ 5000 റൺസ് കടന്ന ഓസീസ് താരം. ആഷിം അംബ്ലിയാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അതിവേഗം ഈ നേട്ടം കൈവരിച്ച താരം. 101 ഇന്നിംഗ്സിലായിരുന്നു 5000 റൺസ് അംബ്ല തികച്ചത്. ഏകദിനത്തിൽ 150 റൺസിലേറെ കൂട്ടുകെട്ട് ഉണ്ടാക്കുന്നതിലും ഓസീസ് റെക്കോർഡിട്ടു. സിഡ്നിയിൽ 156 റൺസിന്റെ കൂട്ടുകെട്ടാണ് ഫിഞ്ചും വാർണറും ചേർന്ന് ഉണ്ടാക്കിയത്. ഇരുവരും തമ്മിലുള്ള 450 റൺസിൽ കൂടുതലുള്ള കൂട്ടുകെട്ടാണിത്. ഏകദിന ക്രിക്കറ്റിൽ ഏതൊരു ജോഡികളും തമ്മിലുള്ള മികച്ച കൂട്ടുകെട്ടാണിത്. രണ്ടാം സ്ഥാനത്തുള്ളത് രോഹിത്തും കോഹ്ലിയുമാണ്. 3rd സ്ഥാനത്തുള്ളത് രോഹിത്തും ശിഖർ ധവാനുമാണ്. ഓസ്ട്രേലിയൻ നിരയിൽ അതിവേഗം സെഞ്ചുറി നേടുകയും ചെയ്തു സ്റ്റീവ് സ്മിത്ത്. വെറും 62 പന്തിലായിരുന്നു സ്മിത്തിന്റെ നേട്ടം. ഓസീസിനു വേണ്ടി 3rd വേഗമേറിയ സെഞ്ചുറിയാണിത്. ഗ്ലെൻ മാക്സ്വെൽ 2015 ലോകകപ്പിൽ ശ്രീലങ്കയ്ക്കെതിരെ നേടിയ അതിവേഗ സെഞ്ചുറിയാണ് ഏറ്റവും മുന്നിലുള്ളത്. ജെയിംസ് ഫോക്നർ 57 പന്തിൽ ഇന്ത്യക്കെതിരെ സെഞ്ചുറി നേടിയിരുന്നു. പിന്നീടുള്ളത് സ്മിത്തിന്റെ സെഞ്ചുറിയാണ്. ഇന്ത്യക്ക് നാണക്കേടിന്റെ റെക്കോർഡാണ് മത്സരത്തിലുള്ളത്. സ്പിന്നർ യുസ്വേന്ദ്ര ചഹൽ 89 റൺസാണ് മത്സരത്തിൽ വഴങ്ങിയത്. ഏകദിനത്തിൽ ഏറ്റവും അധികം റൺസ് വഴങ്ങുന്ന ഇന്ത്യൻ ബൌളറായി ചഹൽ മാറുകയും ചെയ്തു. നേരത്തെ പീയൂഷ് ചൗളയുടെ പേരിലായിരുന്നു ഈ റെക്കോർഡ്. 2008 പാകിസ്ഥാനെതിരായ ഏകദിന മത്സരത്തിൽ 10 ഓവറിൽ 85 റൺസ് വഴങ്ങിയിരുന്നു. ഇതാണ് ചഹൽ മറികടന്നത്. ചഹൽ നേരത്തെ ഇംഗ്ലണ്ടിനെതിരെ 88 റൺസ് വഴങ്ങിയിരുന്നു. അന്നു മുതലേ റെക്കോർഡ് അദ്ദേഹത്തിന്റെ ഒപ്പം തന്നെയാണ്. ആ 88 മാറ്റി ഇപ്പോൾ 89 ആക്കിയെന്ന് മാത്രം. ഓസ്ട്രേലിയയുടെ റെക്കോർഡ് സ്കോറാണ് സിഡ്നിയിൽ പറഞ്ഞത്. ഇന്ത്യക്കെതിരെ ഓസീസിന്റെ ഏറ്റവും ഉയർന്ന സ്കോർ കൂടിയാണിത്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്കെതിരെ ഏറ്റവും ഉയർന്ന 3rd സ്കോറാണിത്. 438 റൺസ് അടിച്ച ദക്ഷിണാഫ്രിക്കയാണ് 1rd സ്ഥാനത്തുള്ളത്. ശ്രീലങ്ക 411 റൺസ് അടിച്ചിട്ടുണ്ട്. അതിനുശേഷം വരുന്നത് ഓസ്ട്രേലിയയുടെ ഈ ഒരു സ്കോറാണ്. കൂടുതൽ കായിക വാർത്തകൾക്കും കായിക വിശേഷങ്ങൾക്കുമായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.